ഒരു ചതുർഭുജത്തിന്റെ നാല് ബാഹ്യകോണുകളുടെ തുക 360 ഡിഗ്രിയാണെന്ന് തെളിയിക്കുന്ന ജിയോജിബ്ര അപ്ലെറ്റ് നിർമ്മിച്ച് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ ക്വാഡ്രിലാറ്ററൽ എന്ന പേര് നൽകി നിങ്ങളുടെ ഫോട്ടോയിൽ സേവ് ചെയ്യുക. സം ഓഫ് എക്സ്റ്റീരിയർ ആംഗിൾ ഓഫ് എ ക്വാഡ്രിലാറ്ററൽ ഈസ് 360 ഡിഗ്രി എന്നാണ് നമുക്ക് തെളിയിക്കാനുള്ളത്. ഇതിനുള്ള ഒരു ചിത്രം ഇവിടെ നൽകിയിട്ടുണ്ട്. സൂചനകൾ: ഒന്ന്, പോളിഗൺ ടൂൾ ഉപയോഗിച്ച് ഒരു ചതുർഭുജം നിർമ്മിക്കുക. റേ ടൂൾ ഉപയോഗിച്ച് ഒരു വശം നീട്ടുക. നൽകിയ മാതൃകയിൽ ഇതുപോലെ ഇവിടെ റേ ടൂൾ ഉപയോഗിച്ചിട്ടാണ് ഈ വശങ്ങൾ നീട്ടിയിട്ടുള്ളത്. ഇതേ രീതിയിൽ ചതുർഭുജത്തിന്റെ നാല് ബാഹ്യവശങ്ങളും വരക്കണം. പോയിന്റ് ഓൺ ഒബ്ജക്ട് ടൂൾ ഉപയോഗിച്ച് ചതുർഭുജത്തിന്റെ വശങ്ങൾ നീട്ടി വരച്ച വരകളിൽ ഇ എഫ് ജി എച്ച് എന്നീ ബിന്ദുക്കൾ, ഇവിടെ നോക്കാം, ഇ എഫ് ജി എച്ച് എന്നീ ബിന്ദുക്കൾ അടയാളപ്പെടുത്തണം. ദെൻ അവസാനം ആംഗിൾ ടൂൾ ഉപയോഗിച്ച് നാല് ബാഹ്യ കോണുകൾ ഡി എ ഇ, സി ഡി എഫ്, ബി സി ജി എന്നീ കോണുകൾ അടയാളപ്പെടുത്തണം. ഇത് സേവ് ചെയ്യേണ്ടത് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ ക്വാഡ്രിലാറ്ററൽ എന്ന പേര് നൽകിയിട്ടാണ് സേവ് ചെയ്യാനുള്ളത്. ഈ പ്രവർത്തനം ചെയ്യുന്നതിന് വേണ്ടി ജിയോജിബ്ര സോഫ്റ്റ്വെയർ നമുക്ക് തുറക്കാം. അപ്ലിക്കേഷനിൽ എഡ്യൂക്കേഷൻ മെനുവിൽ ജിയോജിബ്ര എന്ന ക്രമത്തിൽ ജിയോജിബ്ര സോഫ്റ്റ്വെയർ തുറക്കാം. ആ ജിയോജിബ്ര സോഫ്റ്റ്വെയർ നമുക്കിവിടെ മാക്സിമൈസ് ചെയ്യാം. ഈ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ആക്സിസ് ഒഴിവാക്കാം. അതുപോലെ വീണ്ടും മൗസ് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഗ്രിഡും നമുക്കിവിടെ ഒഴിവാക്കാം. നമുക്കിവിടെ പോളിഗൺ ടൂളാണ് ഉപയോഗിക്കേണ്ടത്. അതിനുവേണ്ടി ഇവിടെ പോളിഗൺ മെനുവിൽ നിന്ന് പോളിഗൺ സെലക്ട് ചെയ്യുന്നു. ഇനി ഇവിടെ ചോദ്യത്തിൽ നൽകിയിട്ടുള്ളത് ഈ ഒരു ക്വാഡ്രിലാറ്ററൽ, ഈ ഒരു ചതുർഭുജമാണ് നമുക്കിവിടെ നിർമ്മിക്കാനുള്ളത്. ഇവിടെ എ ബി സി ഡി എന്ന ക്രമത്തിലാണ് ഈ ചതുർഭുജം. നമുക്ക് അതേ ക്രമത്തിൽ തന്നെ ക്ലിക്ക് ചെയ്ത് ഒരു ചതുർഭുജം ഇവിടെ നിർമ്മിക്കാം. ഇവിടെ എ ബി സി ഡി തുടങ്ങിയ പോയിന്റിൽ തന്നെ വീണ്ടും ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നമുക്കതൊരു ക്വാഡ്രിലാറ്ററൽ, ഒരു ചതുർഭുജം ഇവിടെ ലഭിച്ചിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ പ്രവർത്തനം, റേ ടൂൾ ഉപയോഗിച്ച് ഒരു വശം നീട്ടണം. ഇവിടെ റേ ടൂൾ നമുക്കിവിടെ കാണാം. ഇതാണ് റേ ടൂൾ. ഈ റേ ടൂൾ ഉപയോഗിച്ച് ഒരു വശം നീട്ടണമെങ്കിൽ നമ്മൾ ഈ രണ്ട് ബിന്ദുക്കളെ കാണിച്ചു കൊടുക്കണം. അപ്പോൾ ബി എ എന്നിവയിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ ബി എയിലൂടെ കടന്നു പോകുന്ന ഒരു റേ ഇവിടെ കാണാം. അതുപോലെ എ ഡി എന്നിവയിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എ ഡി എന്ന വരയിലൂടെ കടന്നു പോകുന്ന ഒരു റേ വന്നു. അതുപോലെ ഡി സി ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഡി സിയിലൂടെ കടന്നു പോകുന്ന ഒരു റേ നമുക്ക് കിട്ടി. അതുപോലെ സി ബി ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് സി ബി എന്ന ലൈനിലൂടെ കടന്നു പോകുന്ന ഒരു റേയും നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ നമ്മൾ നാല് റേയും വരച്ചു തീർത്തു. ഇനി പോയിന്റ് ഓൺ ഒബ്ജക്ട് ടൂൾ ഉപയോഗിച്ച് ചതുർഭുജത്തിന്റെ വശങ്ങൾ നീട്ടി വരച്ച വരകളിൽ ഇ എഫ് ജി എച്ച് എന്നീ ബിന്ദുക്കൾ അടയാളപ്പെടുത്തണം. ഇവിടെ ഇ എഫ് ജി എച്ച് എന്ന ക്രമത്തിൽ നമുക്കിവിടെ ഇ എന്ന് ഇവിടെയാണ് പോയിന്റ് ഓൺ ഒബ്ജക്ട്, പോയിന്റ് ഓൺ ഒബ്ജക്ട് എന്ന ഈ ടൂൾ നമുക്ക് ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ ഇ വരുന്നു, ഇവിടെ എഫ്, ഇവിടെ ജി, ഇവിടെ എച്ച് എന്ന ക്രമത്തിൽ ഇ എഫ് ജി എച്ച് എന്നീ ബിന്ദുക്കൾ അളവപ്പെടുത്തി. ഇനി ആംഗിൾ ടൂൾ ഉപയോഗിച്ച് നാല് ബാഹ്യ കോണുകൾ ഡി എ ഇ, നോക്കൂ, ഇവിടെ ഡി എ ഇ എന്ന കോണാണ് ആദ്യമായിട്ട് അടയാളപ്പെടുത്താൻ പറയുന്നത്. നമുക്ക് ഇവിടെ ഡി എ ഇ തന്നെ കിട്ടിയിട്ടുണ്ട്. അതിനുവേണ്ടി ഇവിടെ ആംഗിൾ മെഷറിംഗ് ടൂളിൽ ഒന്നാമത്തത് ആംഗിൾ ടൂളാണ്, അത് സെലക്ട് ചെയ്യുന്നു. ഇവിടെ ഡി എ ഇ എന്ന ക്രമത്തിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അത് 48.92 എന്ന് വന്നിട്ടുണ്ട്. ഇവിടെ ഈ 0.92 ഒഴിവാക്കുവാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ ഓപ്ഷൻസ് മെനുവിൽ നിന്ന് റൗണ്ടിങ് 0 ഡെസിമൽ പ്ലേസ് എടുത്തു കഴിഞ്ഞാൽ ഇത് 49 എന്ന് മാത്രമായി വരുന്നു. ഇനി അടുത്തത് ഇവിടെ മറ്റൊരു കോൺ നമുക്ക് ഇവിടെ എ ബി എച്ച് അടയാളപ്പെടുത്താം. അതിന് വേണ്ടി വീണ്ടും ആംഗിൾ ടൂൾ സെലക്ട് ചെയ്യുന്നു. എ ബി എച്ച് ഇവിടെ പുറത്തൊരു ആംഗിൾ നമുക്ക് കിട്ടി. അതുപോലെ ബി സി ജി, അതുപോലെ മറ്റൊരു കോൺ ഇവിടെ സി ഡി എഫ്, എല്ലാ കോണുകളും നമുക്കിവിടെ ലഭിച്ചിട്ടുണ്ട്. ഈ മൂട്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ ആംഗിളിൻ്റെ കോണളവുകളൊക്കെ നമുക്ക് കൃത്യമായി കാണുന്ന ഒരു ഭാഗത്തേക്ക് മാറ്റാം. നോക്കൂ, നമ്മുടെ ചോദ്യത്തിൽ പറഞ്ഞതുപോലെ നമുക്ക് ഈ വശങ്ങളിലും ഈ ബിന്ദുക്കളിലെല്ലാം പിടിച്ചുകൊണ്ട് നീട്ടി ഈ ചതുർഭുജത്തെ നമുക്ക് ഇഷ്ടമുള്ള രൂപത്തിലേക്ക് മാറ്റാൻ കഴിയും. ഇവിടെ ഇതൊന്ന് സേവ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ ക്വാഡ്രിലാറ്ററൽ എന്നാണ് പേര് നൽകേണ്ടത്. അതിനുവേണ്ടി ഫയലിൽ സേവ് ക്ലിക്ക് ചെയ്യുന്നു. തുറന്നു വരുന്ന ജാലകത്തിൽ
നിങ്ങളുടെ ഹോം ഫോൾഡറിലെ നിങ്ങളുടെ ഫോൾഡറിലെ നിങ്ങളുടെ ഫയലുകൾ സേവ് ചെയ്തിട്ടുള്ള ഫോൾഡർ തുറക്കുക. അവിടെ രജിസ്റ്റർ നമ്പർ നൽകുക. അണ്ടർസ്കോർ ക്വാഡ്രിലാറ്ററൽ എന്ന് നൽകിയിട്ട് സേവ് ചെയ്യണം. ക്വാഡ്രിലാറ്ററൽ എന്ന് നൽകി സേവ് അമർത്തുന്നു. ഇപ്പോൾ ഇവിടെ ഏറ്റവും മുകളിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ ക്വാഡ്രിലാറ്ററൽ ഡോട്ട് GGB എന്ന് വന്നത് കാണാം. ഇനി ഇവിടെ സം ഓഫ് എക്സ്റ്റീരിയർ ആംഗിൾ ഓഫ് എ ക്വാഡ്രിലാറ്ററൽ 360 degrees. നമ്മൾ ഇവിടെ ബാഹ്യകോണുകളുടെ അളവുകളുടെ തുക നമുക്ക് 360 degrees ആണെന്ന് തെളിയിക്കണം. അതിനുവേണ്ടി നമുക്ക് വേണമെങ്കിൽ ഇതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് അല്ലെങ്കിൽ ഇത് കൂട്ടി നോക്കാം. ഇത് കൂട്ടി നോക്കുന്ന സമയത്ത് അതല്ലെങ്കിൽ നമുക്കെല്ലാം 90 degrees എന്ന രൂപത്തിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ വളരെ വേഗത്തിൽ ഇതിൻ്റെ കാൽക്കുലേഷൻസ് നമുക്ക് നടത്താം. നോക്കൂ, ഇപ്പോൾ തന്നെ ഇവിടെ 90 ഇവിടെ 90 ഇവിടെ 85 ഇവിടെ 95 വന്നിട്ടുണ്ട്. ഇവ നാലും കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്നത് 360 degrees ആണ്.